الحمد لله الحمد لله واحد القهار غافر الذنب وقابل التوب شديد العقاب نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم فمن يرد الله أن يهديه يشرح صدره للإسلام ومن يرد أن يضله يجعل صدره ضيقا حرجا كأنما يصعد في السماء كذلك يجعل الله الرجس على الذين لا يؤمنون رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي ബഹുമാനരായ സത്യവിശ്വാസികളെ, സർവശക്തനും കാരുണ്യവാനുമായ റബ്ബിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസീയത്ത് ചെയ്യുന്നു. അള്ളാഹുവിന്റെ ഖുർആനും അവിടുത്തെ തിരുദൂതരുടെ സുന്നത്തും സമ്പൂർണമായി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ഈമാനോടുകൂടി മരണം വരിച്ച് ഫിർദൌസിൽ സ്ഥാനം നേടാൻ സാധിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ. എന്താണ് ജീവിതത്തിന്റെ സൗഭാഗ്യം എന്നതുകൊണ്ടുള്ള വിവക്ഷ? സമ്പത്താണോ? സമ്പത്ത് കൊണ്ട് അമ്മാനമാടുമ്പോഴും സമാധാനമില്ലാത്ത ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ചരിത്രത്തിലും സമ്പത്ത് കൊണ്ട് ആളുകൾക്കിടയിൽ പേരും പ്രശസ്തിയും നേടിയ ആളുകളുണ്ടായിരുന്നു. വിശുദ്ധ ഖുർആൻ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് സൂറത്തു ഖസസിലെ 76 മുതലുള്ള ആയത്തുകളിലൂടെ. ഖാറൂൻ എന്ന മൂസ അലൈഹിസ്സലാമിന്റെ കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യൻ, ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗ അലൈഹിം വആതൈനാഹു മിനൽ കുനൂസി മാ ഇന്ന മഫാതിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവ ഇദ് ഖാല ലഹു ഖൗമുഹു ലാ തഫ്രഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരിഹീൻ. അല്ല പറയാണ്, മൂസ അലൈഹിസ്സലാമിന്റെ ജനതയിൽപ്പെട്ട മനുഷ്യൻ, അദ്ദേഹം അല്ലാഹു എല്ലാ അനുഗ്രഹങ്ങളും നൽകി, എത്രത്തോളം കുതിരക്കൂട്ടങ്ങൾക്ക് വഹിക്കാനുള്ള താക്കോൽ കൂട്ടങ്ങളുടെ ഉടമയാകാൻ മാത്രം വലിയ സമ്പത്ത്. ആ സമയത്ത് ജനങ്ങളോട് പറഞ്ഞു, നീ അഹങ്കരിക്കരുത് എന്ന് അയാളോട് പറഞ്ഞു. പക്ഷേ അഹങ്കരിച്ചു, അല്ലാഹുവിന്റെ ശിക്ഷ വന്നു. ഫഖസഫ്ന ബിഹി വബിദാരിഹിൽ അർൽ ഫമാ കാന ലഹു മിൻ ഫിയതി യൻസുറൂനഹു മിൻ ദൂനില്ലാ വമാ കാന മിനൽ മുൻതസിരീൻ. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ വിശദീകരിക്കുന്നു, അവനെയും അവന്റെ വീടിനെയുമായിട്ട് അല്ലാഹു ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. അവനെ സഹായിക്കാൻ റബ്ബിന് പുറമെ ഒരാളെയും കിട്ടിയില്ല. അല്ലാഹു അങ്ങനെ ഒരാളെയും സഹായിക്കുകയില്ല അക്രമം ചെയ്തിട്ടുള്ള ആളുകളെ. അപ്പൊ സമ്പത്ത് കൊണ്ട് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകുമോ? ഉണ്ടാകണമെന്നില്ല. സൗന്ദര്യം കൊണ്ട് ലഭിക്കുമോ? ഇസ്ലാമിന്റെ ചരിത്രത്തിൽ വലിയ സൗന്ദര്യമുള്ള ഒരാളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആ മനുഷ്യന്റെ നാശമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരധ്യായമുള്ളത്. നമുക്കറിയാം, അബൂലഹബ് എന്ന മനുഷ്യൻ
അബ്ദുൽ ഉസ്സ ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിന്റെ മക്കളിൽപ്പെട്ട അബ്ദുൽ ഉസ്സ എന്ന് പേരുള്ള ആ മനുഷ്യന് അബൂ ലഹബ് എന്ന പേര് ലഭിക്കാൻ കാരണം ലഹബ്, മുഖത്തെ ഒരു ദ്യുതി, മുഖത്തെ ഒരു പ്രകാശം, ആളുകൾക്കിടയിൽ ആ നിലക്കാണ് അറിയപ്പെട്ടത്. സൗന്ദര്യവും ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ അന്ത്യനാൾ വരെ അവന്റെ ഇരുകരങ്ങളും നശിക്കട്ടെ എന്ന് പടച്ചതമ്പുരാന്റെ ശാപവാക്ക് ഏറ്റ ദുരന്തമാണ് അബൂ ലഹബിനുണ്ടായി തീർന്നത്. സൗന്ദര്യം കൊണ്ട് ജീവിതത്തിൽ മനുഷ്യൻ വിജയിക്കുമോ? ഇല്ല. സ്ഥാനമാനങ്ങൾ കൊണ്ട് സാധ്യമാകുമോ? ഇല്ല. മഹാന്മാരായ പ്രവാചകന്മാർ അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളാണ്, നാളെ സ്വർഗത്തിലേക്ക് എളുപ്പം പ്രവേശനം ലഭിക്കുന്ന സൗഭാഗ്യവാന്മാർ. എന്നാൽ ആ പ്രവാചകന്മാരുടെ കൂടെ കഴിഞ്ഞിട്ടും ആ പ്രവാചകന്മാരുമായി ജീവിത സുഖങ്ങൾ പങ്കുവെക്കാൻ സാധിച്ചിട്ടും സൗഭാഗ്യം ലഭിക്കാത്ത പോയിട്ടുള്ള അവരുടെ ഭാര്യമാരുണ്ട്. ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما ولم يغنيا عنهما من الله شيئا وقيل ادخلا النار مع الداخلين അവിശ്വാസികൾക്കുള്ള ഉദാഹരണം ഇതാ എന്ന് പറഞ്ഞുകൊണ്ട് സൂറത്തു തഹ്രീമിലൂടെ അള്ളാഹു പ്രത്യേകം എടുത്തു പറയുന്നു, രണ്ട് സ്ത്രീകൾ. ആരാണ് രണ്ട് സ്ത്രീകൾ? ഒന്ന് മഹാനായ ഉലുൽ അസ്മിൽപ്പെട്ട ഉന്നതനായ അള്ളാഹുവിന്റെ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാം. ആ നൂഹ് അലൈഹിസ്സലാമിന്റെ കൂടെ കഴിയാൻ ഭാഗ്യം ലഭിച്ച നൂഹ് അലൈഹിസ്സലാമിന്റെ ഭാര്യ അവിശ്വാസികൾക്കുള്ള ഒന്നാമത്തെ ഉദാഹരണം. രണ്ടാമത്തേത് മഹാനായ ലൂത്ത് അലൈഹിസ്സലാം, പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ജീവിതത്തിന്റെ ഉടമ. പരീക്ഷണങ്ങൾ ഏറെ നേരിടേണ്ടി വന്നിട്ടും അള്ളാഹുവിന്റെ ദീനിന്റെ തൗഹീദിന്റെ ദഅവത്തിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്ന ലൂത്ത് അലൈഹിസ്സലാം ആ പ്രവാചകന്റെ ഭാര്യയാകാൻ ഭാഗ്യം ലഭിച്ചിട്ടും അവിശ്വാസികൾക്കുള്ള ഉദാഹരണം എന്ന് പറഞ്ഞ് അള്ളാഹു അധിക്ഷേപിക്കാനിടയായ അന്ത്യനാൾ വരെ വിശുദ്ധ ഖുർആനിൽ നിലനിൽക്കുന്ന ആ വചനത്തിന്റെ സാക്ഷി. അപ്പോ പ്രവാചകന്മാരുടെ ഭാര്യ എന്നതും സൗഭാഗ്യത്തിന്റെ അടയാളമല്ല. പിന്നെ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണ്? അത് അള്ളാഹുവിൽ നിന്നുള്ള ഹിദായത്ത് ലഭിക്കലാണ്. ഒരാൾക്ക് ആരോഗ്യം കുറവാണ്, രോഗം കൊണ്ട് കഷ്ടപ്പെടുകയാണ്, നാട്ടുകാർക്ക് വേണമെങ്കിൽ പിരുവെടുത്ത് അയാളുടെ ചികിത്സ നടത്താൻ സാധിക്കും. ഒരാൾക്ക് വസ്ത്രമില്ല, ഭക്ഷണമില്ല, ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഫണ്ട് ശേഖരിച്ച് അയാളുടെ ഭക്ഷ്യക്ഷാമം പരിഹരിക്കാൻ സാധിക്കും. എന്നാൽ ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, ആരോഗ്യമുണ്ട്, ഇതൊക്കെയുണ്ട്, പക്ഷെ നാട്ടിലെ ഏറ്റവും വലിയ താന്തോന്നിയാണ്, തമ്മാടിയാണ്, അവനെ രക്ഷപ്പെടുത്താൻ, അവനെ സഹായിക്കാൻ ആർക്കാണ് സാധിക്കുക? റബ്ബിന് മാത്രമാണ്. ഒരുപക്ഷെ കാരണമാകാൻ നമുക്ക് സാധിച്ചു. ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം സമ്പത്തിനേക്കാൾ, ആരോഗ്യത്തെക്കാൾ, ഭൗതിക വിഭവങ്ങളെക്കാൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഹിദായത്താണ്. അതുകൊണ്ടാണ് 17 തവണ ചുരുങ്ങിയത് നിർബന്ധപൂർവം ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവത്തിന്റെ മുകളിൽ കൈവച്ചുകൊണ്ട് നമ്മെ കൊണ്ട് റബ്ബ് പറയിപ്പിക്കുന്നത് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേ എന്ന്. മുമ്പ് പല ും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അബൂ താലിബ് എന്ന മനുഷ്യനെ കുറിച്ച്. 8-ാമത്തെ വയസ്സിൽ സംരക്ഷണം ഏറ്റെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 50-ാമത്തെ വയസ്സ് വരേക്കുമുള്ള നീണ്ട 42 വർഷക്കാലം തണലായി ജീവിക്കാൻ സാധിച്ച വ്യക്തിയായിരുന്നല്ലോ അബൂ താലിബ്. ശത്രുക്കൾ വന്നിട്ട് വിട്ടുകൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോ വല്ലാഹി ലൻ യസിലു ഇലൈക ബിജംഅഹിം ഹത്താ ഉവസദ ഫിത്തുറാബി ദഫീനാ, എന്റെ ശരീരം ത്തിൽ മണ്ണ് പുരളുന്നവരെ, കബറിൽ വെച്ചിട്ട് ഞാൻ മണ്ണായിത്തീരുന്നവരെ, നിന്റെ ഒരു രോമത്തിൽ ഒരാളെയും സ്പർശിക്കാൻ മുഹമ്മദെ ഞാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച അബൂ താലിബ്. പക്ഷേ ആ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഹിദായത്ത് സ്വീകരിക്കാനുള്ള ഭാഗ്യമുണ്ടായി തീർന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ മരണസമയത്ത് അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാ, മുത്തപ്പ ഒന്ന് പറയൂ, ലാ ഇലാഹ ഇല്ലല്ലാ കലിമത്തൻ അഷ്ഹദു ലക ബിഹാ ഇൻദല്ലാ, അല്ലാന്റെ അടുക്കൽ അങ്ങേക്ക് വേണ്ടി എനിക്കൊന്ന് ശുപാർശ പറയാൻ സാധിക്കുന്ന ഒരു വാക്ക് അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് അങ്ങേക്ക് വേണ്ടി, മുത്തപ്പക്ക് വേണ്ടി റബ്ബിനോടൊന്ന് എനിക്ക് പറഞ്ഞു നോക്കാം, അതുകൊണ്ട് ഈ വാക്കൊന്ന് പറയൂ മുത്തപ്പ എന്ന് രോഗാതുരനായി കിടക്കുന്ന അബൂ താലിബിന്റെ മരണശയ്യക്കരികിൽ നിന്നുകൊണ്ടാണ് സ്നേഹസമ്പന്നനായ സഹോദരപുത്രൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേണപേക്ഷിച്ചത്. പക്ഷെ അല്ലാഹു ആയത്തിറക്കി, ഇന്ന
ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. പ്രവാചകരെ, അങ്ങേക്ക് ഇഷ്ടപ്പെട്ടയാളെ നേർമാർഗത്തിലാക്കാൻ അങ്ങേക്ക് കഴിയില്ല, മറിച്ച് അല്ലാഹു ആകുന്നു ഹിദായത്ത് നൽകുന്നവൻ. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, ആരാണ് നേരായ മാർഗത്തിൽ നിന്ന് ഏറ്റവും നന്നായി അറിയുന്നവനും ആ റബ്ബ് തന്നെയാണ്. സൂറത്തു ഖസസ് 56-ാമത്തെ ആയത്ത് ഇറക്കിക്കൊണ്ട് അല്ലാഹു പഠിപ്പിച്ചു, റബ്ബിന്റെ മാത്രം അധികാരം, റബ്ബിൽ നിന്ന് മാത്രം ലഭിക്കുന്ന സമ്മാനം, റബ്ബിൽ നിന്ന് മാത്രം ലഭിക്കുന്ന അനുഗ്രഹം, അത് പടച്ചോന് മാത്രമേ നൽകാൻ കഴിയുള്ളൂ എന്ന് ആവർത്തിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ബോധ്യപ്പെടുത്തി തന്ന കാര്യമാണ്. സൂറത്തു മാഇദയിൽ അല്യവും അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന. ലോകത്ത് ഒരുപാട് മതങ്ങൾ നിലനിൽക്കുമ്പോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കപ്പെടുന്ന തൃപ്തിപ്പെട്ട മതമേതാണല്ലോ പറയുന്നു, ഇന്നത്തെ ദിനമിതാ നിങ്ങൾക്ക് ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു, എന്റെ അനുഗ്രഹത്തെ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, ഇസ്ലാമിനെ ഇതാ ഞാൻ നിങ്ങൾക്ക് മതമായി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അല്ലാഹ് പഠിപ്പിച്ചതോടുകൂടി ലോകത്ത് മറ്റൊരാദർശം, മറ്റൊരു ഇസം, മറ്റൊരു പ്രത്യയശാസ്ത്രം ഇല്ല. ജീവിതത്തിന്റെ ഏതേത് രംഗത്തും സത്യവിശ്വാസിക്ക് കൈമുതലായുള്ള അവന് പിന്തുടരാനുള്ള വഴി അല്ലാഹും റസൂലും പഠിപ്പിച്ച മാർഗം. ആ മാർഗമല്ലാത്ത മറ്റേതെങ്കിലും വമൈ യബ്തഗി ഖൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു, അല്ലാഹുവിന്റെ ദീനായ ഇസ്ലാമല്ലാത്ത ഒരു മതത്തെ ആരെങ്കിലും സ്വീകരിച്ചാൽ ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടൂല എന്നാണ്. അയാൾ മുസ്ലിം അല്ല, പക്ഷേ മുസ്ലിമായ സഹോദരനെക്കാളും ദാനം ചെയ്യുന്നത് ആ മനുഷ്യനാണല്ലോ. അപ്പൊ യുക്തി കൊണ്ട് ചിന്തിക്കുമ്പോ ആരാ നല്ലവൻ എന്നൊക്കെ ചില ആളുകൾ ന്യായം പറയാറുണ്ട്. സത്യവിശ്വാസി ദാനശീലമുള്ളവനാകണം, സത്യവിശ്വാസി സൽസ്വഭാവിയാകണം. എന്നാൽ ഈ ഈമാനിന്റേതായ ഹൃദയത്തിലെ യഥാർത്ഥമായ ഹിദായത്തിന്റെ വെളിച്ചല്ലാതെ മറ്റൊരു സൽക്കർമ്മവും അല്ലാഹു സ്വീകരിക്കില്ല. വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിരീൻ, പരലോകത്തവർ നഷ്ടക്കാരിലായിത്തീരും. മനുഷ്യന്റെ കർമ്മങ്ങൾ, ഏത് പുണ്യകർമ്മവും അല്ല സ്വീകരിക്കാൻ മൂന്ന് മാനദണ്ഡങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെ പേരിലാകണം അത് ചെയ്യേണ്ടത്. രണ്ട്, പരലോകത്തിൽ ഇതിന് കൂലി കിട്ടണമെന്ന നിയ്യത്തിന്റെ പേരിലാകണം. മൂന്ന്, ആ ചെയ്യുന്ന കാര്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുണ്ടാകണം. ഇത് മൂന്നുമില്ലാതെ ഒരു മനുഷ്യൻ നല്ലത് എന്ന പേരിൽ എന്ത് ചെയ്താലും അല്ലാഹുവിന്റെ അടുക്കൽ അത് സ്വീകാര്യമല്ല. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, സൂറത്തു ആലി ഇംറാനിലൂടെ അല്ലാഹു പഠിപ്പിച്ചു, റബ്ബിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാം ആകുന്നു. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലത്തെ ജീവിതത്തിലൂടെ സമ്പൂർണമായി ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ വെളിച്ചം ലഭിക്കുക, ആ ഹിദായത്ത് ജീവിതത്തിൽ ലഭിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൗഭാഗ്യം. അത് നമുക്ക് ലഭിക്കാനും നിലനിൽക്കാനുമുള്ള മാർഗം എന്താണ്? പരിശുദ്ധ ഇസ്ലാം ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്ന്, പ്രാർത്ഥനയാണ്, ഏത് സമയത്തും തെറ്റിപ്പോകാവുന്നതാണ്. ഹൃദയത്തിന് പറയുന്ന പേര് കൽബ് എന്നാണ്. കൽബ് എന്ന് പറഞ്ഞാൽ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. രാവിലെ മുഅ്മിനായ മനുഷ്യൻ വൈകുന്നേരം കാഫറാകാം, വൈകുന്നേരം കാഫറായ മനുഷ്യൻ അടുത്ത പ്രഭാതത്തിൽ മുഅ്മിനാകാം. അതുകൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഹൃദയത്തെ നേരായ മാർഗത്തിൽ നിലനിർത്താനുള്ള പ്രാർത്ഥനയാണ് മുഅ്മിനുകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ നയിക്കണമേ, നിന്റെ അനുഗ്രഹത്തിന് വിധേയരായ ആളുകളുടെ മാർഗത്തിൽ. ആരാണ് അൻഅംത അലൈഹിം? സൂറത്തുൻ നിസായിൽ 69-ാമത്തെ ആയത്തിൽ അല്ലാഹ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അൻഅംത അലൈഹിം എന്ന് പറഞ്ഞതിന്റെ ലക്ഷ്യം, അതിന്റെ വിവക്ഷ എന്താണ് എന്നുള്ളത്, നാല് വിഭാഗക്കാരാണ്. മിനൻ നബിയീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ, പ്രവാചകന്മാര്, സത്യവാന്മാരായ ആളുകൾ, രക്തസാക്ഷികളായ ആളുകൾ, സൽക്കർമ്മകാരികളായ ആളുകൾ, ഇവരാണ് നേരായ മാർഗത്തിന്റെ ഉടമകൾ. അതിൽ എന്നെ ചേർക്കണമേ എന്ന പ്രാർത്ഥന. അതേപ്രകാരം സൂറത്തു ആലി ഇംറാൻ 8-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറഞ്ഞു, നിരന്തരമായി പ്രാർത്ഥിക്കാൻ, റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, ഞങ്ങളുടെ നാഥാ നീ ഞങ്ങളെ നേർമാർഗത്തിലാക്കിയ ശേഷം ഞങ്ങളുടെ ഹൃദയത്തെ നീ തെറ്റിച്ചു കളയരുതേ. വഹബ് ലനാ മിൻ ലദുങ്ക റഹ്മ, നിന്നിൽ നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് ചൊരിഞ്ഞു തരികയും ചെയ്യണമേ. ഇന്നക അൻതൽ വഹാബ്, തീർച്ചയായും നീയാകുന്നു അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു നൽകുന്നവൻ, എല്ലാത്തിന്റെയും ഉടമയായ, സന്മാർഗത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരാൻ കഴിയുന്ന ഏകശക്തിയായ റബ്ബിനോടുള്ള നിരന്തരമായ പ്രാർത്ഥന. അതാണ് ഏറ്റവും പ്രധാനമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്.
പ്രകടിപ്പിക്കുന്നത്. കാരണം ഇതെപ്പോഴും നഷ്ടപ്പെട്ടു പോകാം. പലരെ കുറിച്ചും നമ്മൾ പറയാറുണ്ട്, എത്ര നന്നായി ജീവിച്ച ഒരാളാണ്, പക്ഷെ ഇപ്പൊ പള്ളിയായിട്ട് ബന്ധമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം ജീവിതത്തിൽ, അതുവരേക്കും എന്തൊക്കെ സൽക്കർമ്മം ചെയ്താലും അവസാനം മോശമായി കഴിഞ്ഞാൽ ജീവിതം നഷ്ടമായി തീർന്നു. യുദ്ധഭൂമിയിൽ അതിശക്തമായി പോരാടിക്കൊണ്ടിരുന്ന ഒരു സഹാബിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മറ്റുള്ള ആളുകൾ റസൂലിനോട് പറഞ്ഞത് അയാൾക്ക് സ്വർഗം ഉറപ്പാണ്. അള്ളാന്റെ റസൂൽ പറഞ്ഞു അല്ല, അയാൾ നരകാവകാശിയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? ആ യുദ്ധത്തിൽ ശത്രുവിൽ നിന്ന് ആയുധം കൊണ്ട് തന്റെ ദേഹത്തേറ്റ ഒരു മുറിവിന്റെ വേദന സഹിക്കവയ്യാതെ സ്വന്തം വാള് കുത്തിവെച്ചിട്ട് അതിലേക്ക് എടുത്തു ചാടി ആൾ ആത്മഹത്യ ചെയ്തു. ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ജുറൈഹ് എന്ന മനുഷ്യൻ സദസ്സിൽ ഇരിക്കുമ്പോൾ അള്ളാന്റെ റസൂൽ പറഞ്ഞത് നാളെ നിങ്ങളിൽ ഒരാൾ കാഫറായിട്ടാണ് മരിക്കുന്നത്. ഹദീസ് മനപ്പാടുണ്ടായിരുന്ന, ഖുർആൻ സമ്പൂർണമായി മനപ്പാടുണ്ടായിരുന്ന സഹാബികളെ മുന്നിലിരുത്തിയിട്ട് അള്ളാന്റെ റസൂൽ പറഞ്ഞത് അവർക്കെല്ലാവർക്കും പേടിയായി കേട്ടപ്പോ ഞാനായിരിക്കും അത്, കാരണം പറഞ്ഞത് റസൂലാണ്. ഓരോരുത്തർ മരിച്ചു കഴിഞ്ഞു, അവസാനത്തെ ആള് ബാക്കിയുണ്ടായിരുന്നു ജുറൈഹ് എന്ന മനുഷ്യൻ. എന്ത് സംഭവിച്ചു? മുസൈലിമ എന്ന മനുഷ്യൻ കള്ളപ്രവാചകനായി രംഗത്ത് വന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസൈലിമയെ നേരിടാൻ വേണ്ടി നിയോഗിച്ചയച്ച സൈന്യത്തിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോ മുസൈലിമന്റെ കൂടെ കൂടി മുസ്ലിം സൈന്യത്താലയാൾ വധിക്കപ്പെട്ടു. കാഫറായിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ ഇരുന്ന സഹാബി, ഹാഫിളായ സഹാബി, നഊസുബില്ല, ഞാനും നിങ്ങളും ഭയപ്പെടണം. അവസാന നിമിഷം നന്നായി തീർന്നിട്ടില്ലെങ്കിൽ ജീവിതം സമ്പൂർണമായി നഷ്ടത്തിലായി തീർന്നു. അതുകൊണ്ട് നിരന്തരമായി സത്യവിശ്വാസിയിൽ നിന്ന് ഈ ദുആ ഉണ്ടാകണം, ഹിദായത്തിൽ അന്ത്യനിമിഷം വരെ എന്നെ നിലനിർത്തേണമേ എന്ന് പ്രാർത്ഥന. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തേത്, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനുമായുള്ള നിരന്തരമായ ബന്ധമാണ്. ഹിദായത്ത് എവിടുന്ന കിട്ടുക? അലിഫ് ലാം മീം, ذالک الكتاب لا ريب فيه ഹുദൽ للمتقين. ഏറ്റവും വലിയ രത്ന ചുരുക്കതാണ്. മുത്തഖിയായ, തഖ്വ കാത്തു സൂക്ഷിക്കുന്ന, നേരായ വഴിയിലൂടെ പോകണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ മുമ്പിലുള്ള ഹുദ അല്ലാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആനാണ്. അതുമായുള്ള നിരന്തര ബന്ധം, അത് പഠിക്കാനുള്ള ക്ലാസ്സിൽ വരിക, അതിനുള്ള ലേണിംഗ് ക്ലാസ്സിൽ ഒരു പഠിതാവായി ചേരുക, രാവിലെയും വൈകുന്നേരവും ഒക്കെ നിരന്തരമായി അത് പാരായണം ചെയ്യുക, ബാക്കിയുള്ള കാര്യങ്ങളെക്കാളൊക്കെ ഉപരി ഫോണിൽ ഖുർആൻ ഡൗൺലോഡ് ചെയ്തു വെക്കുക, യാത്രക്കിടയിൽ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ അത് പാരായണം ചെയ്തും മനഃപ്പാഠമാക്കിയും ശീലമാക്കിക്കൊണ്ടിരിക്കുക. ഇന്ന ഖുർആനൽ ഫജ്രി കാന മഷ്ഹൂദ, പ്രഭാതത്തിലുള്ള ഖുർആൻ പാരായണം മലക്കുകൾ സാക്ഷിയായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചതാണ്. വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉം വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. സൂറത്തു ഇസ്റാ 82-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, ഇതാ ഈ ഖുർആനിനെ നാം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. മാ ഹുവ ശിഫാഉ, അത് ശിഫയാണ്, രോഗശമനമാണ്. വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളായ ആളുകൾക്കുള്ള കാരുണ്യവുമാണ്. അതുകൊണ്ട് ഖുർആനുമായുള്ള നിരന്തരമായ ബന്ധം നാം കാത്തു സൂക്ഷിക്കുക. റഹ്മാനായ നാഥൻ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ സ്നേഹിക്കുകയും അതിലൂടെ ജീവിതത്തിലെ വെളിച്ചം സ്വീകരിക്കുകയും ചെയ്യുന്ന, അതുവഴി നാളെ ഖുർആനിന്റെ സാക്ഷ്യം പരലോകത്ത് ലഭിക്കുന്ന അള്ളാഹുവിന്റെ ഭാഗ്യവാന്മാരായ അടിമകളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله صلى الله على النبي وعلى اله وصحبه اجمعين اما بعد اتقوا الله عباد الله അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് മരണം വരെയും ഹിദായത്തിൽ നിലനിൽക്കണമെന്ന ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ, പ്രവർത്തനത്തോടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഒരിക്കൽ കൂടി വസീയത്ത് ചെയ്യുന്നു. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഹിദായത്ത് എന്താണ്? തുടക്കത്തിൽ പാരായണം ചെയ്തിട്ടുള്ള സൂറത്തു അൻആമിലെ 125-ാമത്തെ ആയത്ത്, അതിന്റെ തഫ്സീറുമായി ബന്ധപ്പെട്ട് എന്താണ് ഹിദായത്ത് എന്നുള്ളതും അത് നിലനിർത്താനുള്ള മാർഗം എന്ത് എന്നതും വളരെ കൃത്യമായി റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ട്, റസൂലുള്ള വിശദീകരിച്ചിട്ടുണ്ട്. ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിസ്ലാം. അല്ലാഹു ഒരു മനുഷ്യനെ ഹിദായത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ അവന്റെ മനസ്സിനെ അല്ലാഹു ദീനിലേക്ക് വിശാലമാക്കി തീർക്കും. അള്ളാഹു ഒരു മനുഷ്യനെ വഴികേടിലാക്കാൻ, വലാലത്തിലാക്കാൻ ഉദ്ദേശിച്ചാൽ അവന്റെ ഹൃദയത്തെ അള്ളാഹു ഇടുങ്ങിയതും ഞെരുങ്ങിയതുമാക്കി മാറ്റും. ആകാശ ലോകത്തേക്ക് കയറിപ്പോകുന്നവനെ പോലെ. അപ്പോ ഹിദായത്ത് ലഭിച്ചതിന്റെ അടയാളം ഇൻഷിറാഹു സദ്റാണ്, ഹൃദയവിശാലതയാണ്. ഈ ആയത്ത് അവതരിക്കപ്പെട്ടപ്പോ സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്താണ് ഈ ഇൻഷിറാഹു സദ്ർ? അതിന് റസൂലുള്ള പറഞ്ഞ മറുപടി, നൂറുൻ യഖ്ദിഫുല്ലാഹു ഫീ ഖൽബിൽ മുഅ്മിൻ, സത്യവിശ്വാസിയുടെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ടുകൊടുക്കുന്ന ഒരു പ്രകാശമാണ് ഈ ഹൃദയവിശാലത എന്നത്. അപ്പോ വീണ്ടും സ്വഹാബത്ത് ചോദിച്ചു, ഫഹൽ ലിദാലിക മിൻ ഇമാറത്തിൻ അഅരിഫു ബി
ബിഹ, അതിനെ മനസ്സിലാക്കാൻ പറ്റുന്ന വല്ല അടയാളവും ഉണ്ടോ? ഒരു മനുഷ്യൻ ഹിദായത്തിലാണ്, അയാൾക്ക് ഹൃദയത്തിന്റെ വെളിച്ചം കിട്ടിയിട്ടുണ്ട് എന്നതിന് പുറത്തു കാണാവുന്ന വല്ല അടയാളവും ഉണ്ടോ? നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മൂന്നടയാളങ്ങൾ നമ്മിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഹിദായത്ത് ലഭിച്ചു എന്നാണ്. ഏതാണ് റസൂലുള്ള വിശദീകരിച്ചത്? ഒന്ന്, അൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ്, നശിച്ചു പോകാത്ത പരലോകത്തെ കുറിച്ചുള്ള വീണ്ടു വിചാരം. ഏത് അമല് ചെയ്യുമ്പോഴും എന്ത് സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോഴും റബ്ബെ ഇതിന്റെ കൂലി നീ നാളെ പരലോകത്ത് അവിടെ എനിക്ക് നൽകണമേ എന്ന പ്രാർത്ഥനയുണ്ടാവുക. ഓരോ അമലിന്റെയും പ്രേരകം അത് മാത്രമായി തീരുക, അതാണ് ഹിദായത്തിന്റെ ഒന്നാമത്തെ അടയാളം. രണ്ട്, റസൂലുള്ള പറഞ്ഞു, വത്തജാഫി അൻ ദാരിൽ ഗുറൂർ. ദാറുൽ ഗുറൂർ എന്ന് റസൂലുള്ള വിശദീകരിച്ചത് വഞ്ചനയുടെ ലോകം, വഞ്ചനയുടെ ഭവനം, അത് ദുനിയാവാണ്. ആ ദുനിയാവിൽ നിന്ന് അകലം പാലിക്കുക, തീരെ വേണ്ട എന്നല്ല. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന, ദുനിയാവിലും നന്മ നൽകണമേ പരലോകത്തും നന്മ നൽകണമേ എന്നതാണ് മുഅ്മിനിന്റെ പ്രാർത്ഥന എന്ന് ഖുർആനിലൂടെ റബ്ബ് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പാലിക്കേണ്ടുന്ന അകലം പാലിക്കണം. ഇത് അല്ലാന്റെ റസൂൽ പറഞ്ഞു, സമുദ്രത്തിൽ വിരല് മുക്കിയവൻ വിരല് പൊക്കി നോക്കിയാൽ ആ വിരലിന്റെ അഗ്രത്ത് എന്താണോ ഉണ്ടാവുക, ഏതാനും വെള്ളത്തുള്ളികൾ മാത്രം. എന്നാൽ ആ സമുദ്രമോ നോക്കത്താത്ത വിശാലമായിട്ടുള്ളതാണ്. അതാണ് ദുനിയാവും ആഖിറവും തമ്മിലുള്ള വ്യത്യാസം. സ്വർഗത്തിലെ സുഖവും ഭൗതിക ലോകത്തിലെ സുഖവും തമ്മിലുള്ള വ്യത്യാസം വിരൽ തുമ്പത്തുള്ള വെള്ളത്തുള്ളിയും കരകാണാ കടലിലെ വെള്ളവും തമ്മിലുള്ള വ്യത്യാസമാണ്. പക്ഷേ വിഡ്ഢിയായ മനുഷ്യൻ ഈ കടലിനേക്കാൾ വിശാലമായ സ്വർഗത്തിലെ നിയമത്തിന്റെ അനുഗ്രഹത്തെ നശിപ്പിക്കുന്നു ദുനിയാവിലെ നിസ്സാര സുഖത്തിന്. കള്ളു കുടിക്കുമ്പോ, വ്യഭിചരിക്കുമ്പോ, പലിശ വാങ്ങുമ്പോ, കള്ളം പറയുമ്പോ, തിന്മകൾ ചെയ്യുമ്പോ ലഭിക്കുന്ന ചെറിയ സുഖത്തിന് വേണ്ടി. അതുകൊണ്ട് ഹിദായത്തിന്റെ രണ്ടാമത്തെ അടയാളം വഞ്ചനയുടെ ദുനിയാവിൽ നിന്ന് പാലിക്കേണ്ടുന്ന അകലം പാലിക്കുക. മൂന്നാമത്തെ റസൂലുള്ള പറഞ്ഞു, വൽ ഇസ്തിദാദ്, വേറെ ചില റിവായത്തിൽ വത്തഅഹുബ് എന്ന് കാണാം, വൽ ഇസ്തിദാദ് ലിൽ മൗതി ഖബ്ല നുസൂലിൽ മൗത്, മരണം വരുന്നതിന് മുമ്പ് മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി കാത്തിരിക്കുക. എപ്പോഴും കടന്നു വരാനുള്ള ഒരു അതിഥിയാണ്. അതുകൊണ്ട് സന്തോഷത്തോടുകൂടി എനിക്ക് യാത്രയാകാൻ സാധിക്കും നിലക്ക് ജീവിതത്തെ ചിട്ടപ്പെടുത്തി ക്രമപ്പെടുത്തി നേരായ വഴിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക. മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ പെട്ടിയും തൂക്കി അകലേക്ക് കണ്ണും നട്ട് ട്രെയിന് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു യാത്രക്കാരനെ പോലെ അമലു സാലിഹാത്തിന്റെ ഭാണ്ഡം കയ്യിൽ പിടിച്ചുകൊണ്ട് യാത്രക്കാവശ്യമായ മുഴുവൻ രേഖകളും കയ്യിൽ വെച്ച് വാഹനം വന്നാൽ മാത്രം മതി അതിലേക്ക് കയറാൻ സാധിക്കുമെന്ന നിലക്ക് ജീവിതത്തിന്റെ പ്ലാറ്റ്ഫോമിൽ കാത്തു നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ഹിദായത്തിന്റെ മൂന്നാമത്തെ അടയാളം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതോടൊപ്പം നഷ്ടപ്പെട്ടു പോകുന്ന ചില കാര്യങ്ങളുണ്ട്, അല്ലാഹു നൽകിയൊരു സൗഭാഗ്യമാണ്. അതേത് സമയത്തും നഷ്ടപ്പെട്ടു പോകാം. പ്രധാനമായി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത് ഹിദായത്ത് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളൊന്ന് അക്രമം, ളുൽമ് സംഭവിക്കലാണ്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. നേരായ മാർഗത്തിലുള്ള ആളുകളെ കുറിച്ച് അല്ലാഹു പറയുന്നു, ആരാണ് അവർ? അല്ലാഹു യഥാർത്ഥമായ നിലക്ക് വിശ്വസിച്ചു. ആ ഈമാനിൽ അവർ ളുൽമ് കലർത്തിയില്ല. ആ ളുൽമിന് ഈ ആയത്തിന്റെ വിശദീകരണം മുഫസ്സിറുകൾ പ്രധാനമായി നൽകിയിട്ടുള്ളത് അശ്ർക്ക് എന്നതാണ്. ഏറ്റവും വലിയ അക്രമം ഏതാണ്? അല്ലാഹുവിൽ പങ്കുചേർക്കലാണ്. മഹാനായ സുഫിയാനു സൗരി റഹിമഹുല്ലാ, താബികളിൽപ്പെട്ട അദ്ദേഹത്തെ കുറിച്ച് മുജീബു ബിനു മൂസ അൽ അസ്ബഹാനി എന്ന പണ്ഡിതൻ ഒരു അനുഭവം പറയുന്നുണ്ട്. ഞാൻ സുഫിയാനു സൗരി റഹിമഹുല്ലയുടെ കൂടെ മക്കയിലേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വാഹനപ്പുറത്തിരുന്ന സുഫിയാൻ റഹിമഹുല്ലാ അദ്ദേഹം അങ്ങനെ ഏങ്ങിയേങ്ങി കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങയിൽ നിന്ന് സംഭവിച്ചു പോയ പാപങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ടാണോ അങ്ങനെ കരയുന്നത്? മഹാനായ സുഫിയാനു സൗരി റഹിമഹുല്ല മറുപടി നൽകി, തന്റെ കയ്യിൽ ആ വാഹനപ്പുറത്ത് സൂക്ഷിച്ചിരുന്ന ഒരു മരക്കഷ്ണം എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ഈ മരക്കഷ്ണത്തിന്റെ ഗൗരവം പോലും അമലുകളെ സംബന്ധിച്ച് എന്നിൽ നിന്ന് സംഭവിച്ചു പോയ പാപങ്ങളുടെ വിഷയത്തിൽ ഞാൻ കാണുന്നില്ല, മറിച്ച് ഞാൻ ഏറ്റവും ഭയപ്പെടുന്നത് ഏതാണ്? തൗഹീദ് എന്നിൽ നിന്ന് ഊരിയെടുക്കപ്പെടുന്നതാണ്. തിന്മകള് ചെറുതാണ് എന്നതല്ല, പക്ഷേ അതിനേക്കാളൊക്കെ ഗൗരവതരമാണ് തൗഹീദ് തന്നിൽ നിന്ന് ഊരിയെടുക്കപ്പെടുക, ശിർക്കിന്റെ വിശ്വാസങ്ങളും ശിർക്കിന്റെ കർമ്മങ്ങളും ഒന്നു ചേരുക. അത് ഹിദായത്തിന്റെ വഴിയിൽ നിന്ന് നമ്മളെ തെറ്റിച്ചു കളയും. രണ്ടാമത്തേത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഫാസിക്കായി മാറുക, തെമ്മാടിത്തം പ്രവർത്തനങ്ങളിൽ കർമ്മങ്ങളിൽ കടന്നു വരിക. ഫലമ്മാ സാഗു അസാഗല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. സൂറത്തുസ്സഫിൽ
25 ആയത്തിലൂടെ അല്ല പഠിപ്പിക്കുന്നു. ഫലമ്മാസാവു, അവര് തെറ്റിക്കളഞ്ഞപ്പോ ശരിയുടെ വഴിയിൽ നിന്ന്, ഹിദായത്തിന്റെ മാർഗത്തിൽ നിന്ന് മനുഷ്യർ തെറ്റിയപ്പോ എന്തെയ്തു? അസാഖല്ലാഹു ഖുലൂബഹും, അല്ലാഹു അവരുടെ ഹൃദയത്തെ തെറ്റിച്ചു കളഞ്ഞു. നമുക്ക് സത്യമറിയാം, ശരിയുടെ വഴി അറിയാം, പക്ഷേ പിശാചിന്റെ പ്രലോഭനത്തിന് വഴിപ്പെട്ട് തിന്മയുടെ വഴിയെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അല്ലാഹു നമ്മളെ തെറ്റിച്ചു കളയും. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, തമ്മാടികളായ ആളുകളെ അല്ലാഹു ഒരിക്കലും നേരായ മാർഗത്തിൽ നയിക്കുകയില്ല. അതുകൊണ്ട് ഫിസ്ക്, തമ്മാടിത്തം, ദുർനടപ്പ്, ലുൽമ്, അക്രമം ജീവിതത്തിൽ സംഭവിക്കാതെ മുന്നോട്ട് കൊണ്ടുപോവുക, ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബ്ദുല്ലാഹി ഇബ്നു അംറു റളിയല്ലാഹു അൻഹു റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് ഉപദേശം തരൂ. റസൂൽ ഉപദേശം കൊടുത്തു, ഉഅബ്ദുല്ലാഹ വലാ തുശ്രിക് ബി ശൈഅ. ഒന്നാമത്തെ ഉപദേശതാണ്, നീ അല്ലാഹനെ ആരാധിക്കണം, അല്ലാഹുൽ ഒന്നിനെയും പങ്കു ചേർക്കരുത്. അദ്ദേഹം വീണ്ടും റസൂലിനോട് പറഞ്ഞു, സിദിനി, ഇനിയും തരി, ഇനിയും ഉപദേശം നൽകൂ. റസൂലുള്ള പറഞ്ഞു, വഇദാ അസഅത ഫഅഹ്സിൻ, എന്തെങ്കിലുമൊക്കെ തെറ്റ് നിന്നിൽ നിന്ന് സംഭവിച്ചു പോയാൽ, അബദ്ധത്തിൽ തിന്മകൾ ചെയ്തു പോയാൽ ഉടനെ ഒരു നന്മ പ്രവർത്തിക്കണം. മറ്റൊരിക്കൽ റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, ആ നന്മ തിന്മയെ മായ്ച്ചു കളയുമെന്നും. വീണ്ടും അദ്ദേഹം പറഞ്ഞു, സിദിനി, ഇനിയും ഉപദേശം തരൂ. റസൂലുള്ള അദ്ദേഹത്തോട് പറഞ്ഞു, ഇസ്തഖിം, നീ നേരെ ചൊവ്വ ജീവിക്കണം. അല്ലാഹു റസൂലും പഠിപ്പിച്ച ആ മാർഗത്തിലൂടെ നേരെ ചൊവ്വ ജീവിക്കണം. രണ്ടാമതായി, വൽ തുഹ്സിൻ ഖുലുഖക, നിന്റെ സ്വഭാവം നന്നാക്കണം. പള്ളിയിൽ ഒന്നാമത്തെ സഫലുണ്ടായാൽ മാത്രം പോരാ, ജനങ്ങളോടുള്ള നിന്റെ പെരുമാറ്റം, നിന്റെ ഇടപഴകൽ, നിന്റെ അയൽപക്ക ബന്ധം, നിന്റെ സാമ്പത്തിക ഇടപാട്, ജീവിതത്തിന്റെ ബാക്കിയെല്ലാ മേഖല, അത് നീ നന്നാക്കി തീർക്കുകയും ചെയ്യുക. ഈ മൂന്ന് ഉപദേശങ്ങളാണ് മഹാനായ അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് എനിക്ക് ഉപദേശം തരൂ എന്ന് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് നൽകിയ ഉപദേശം. സഹോദരങ്ങളെ, ജീവിതത്തിൽ നാം ശ്രദ്ധിക്കുക, നഷ്ടപ്പെടാവുന്ന വിലമതിക്കാനാകാത്ത സൗഭാഗ്യം അതാണ് ഹിദായത്ത്. അള്ളാഹു അത് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥവും ആശയവും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ആ വെളിച്ചം മരണം വരേക്കും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കും. ആലോചിച്ചു നോക്കൂ, സ്നേഹിക്കുന്ന ഭാര്യ, ഓമനിച്ച് വളർത്തുന്ന മക്കൾ, നാളെ പരലോകത്ത് ചെല്ലുമ്പോ അവർ വൃത്തികെട്ട വഴിയിലൂടെ സഞ്ചരിച്ച കാരണത്താൽ നമ്മൾ ആഗ്രഹിച്ച, നമ്മൾക്ക് പ്രവേശനം ലഭിച്ച സ്വർഗത്തിൽ നമ്മുടെ ഭാര്യ ഇല്ലാതെ പോവുക, നമ്മുടെ മക്കളില്ലാതെ പോവുക, നമുക്ക് വേണ്ടി ചോര നീരാക്കിയ മാതാപിതാക്കൾ ഇല്ലാതെ പോവുക, എന്തൊരുമാത്രം നഷ്ടമാണ്. അതുകൊണ്ട് കുടുംബത്തിനും ആ ഹിദായത്തിന്റെ വെളിച്ചം പകർന്നു കൊടുക്കാനും നിലനിർത്താനുമുള്ള ശ്രമം നമ്മിൽ ഉണ്ടാകണം. പഠനത്തിനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം മുറിയാതെ ജീവിതത്തിൽ നിലനിർത്താനുള്ള പരിശ്രമം നമ്മിൽ നിന്നുണ്ടാകണം. റഹ്മാനായ നാഥ, ഹിദായത്തിനെ സ്നേഹിക്കുന്ന, ഹിദായത്തിന്റെ വെളിച്ചം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. നിന്റെ നേരായ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന യാതൊരു പ്രവർത്തനവും ഞങ്ങളിൽ നിന്ന് സംഭവിക്കാതെ നീ ഞങ്ങൾക്ക് കാവൽ നൽകി അനുഗ്രഹിക്കണമേ നാഥ. അല്ലാഹുമ്മ ഫർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹു വൽ അംവാത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാലിയൽ ഹാജാത്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما اللهم اجعل القران ربيع قلوبنا يا رب العالمين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين وصلى الله على النبي وعلى اله وصحبه اجمعين والحمد لله رب العالمين.